നമസ്കാരം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കുടുംബാംഗങ്ങളോടൊപ്പം യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്യുന്നത് നാട്ടുകാരുടെ ചിലവിൽ വിനോദയാത്ര എന്നാണ് ചില കുബുദ്ധികൾ പറഞ്ഞു നടക്കുന്നത്. യൂറോപ്പിലെ തണുത്ത കാലാവസ്ഥയിൽ എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ച് മുഖ്യനും കുടുംബവും ബാക്കി പരിവാരങ്ങളും യാത്ര ചെയ്യുന്നത് എന്തിനാണ് എന്ന് പാർട്ടി ദേശീയ നേതാവ് ബാലൻ സഖാവ് എ കെ ജി സെൻ്ററിലെ നിരന്തര ഗവേഷണത്തിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഉത്തമ, കേരളത്തിലാണല്ലോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ. അതിന് കാരണം കമ്മ്യൂണിസം എന്ന പ്രാകൃതമായ ഉട്ടോപ്യൻ ആശയം ഇപ്പോഴും കേരളത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് എന്ന് എല്ലാവർക്കും അറിയാം. അത് തന്നെയോ, കേരളത്തെ തീവ്രവാദ കേന്ദ്രമായി ഐക്യരാഷ്ട്രസഭ പോലും കണക്കാക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ തലയ്ക്ക് സ്ഥിരതയുള്ള ആരും നിക്ഷേപിക്കാൻ വരില്ല. കേരളത്തിലെ തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് യുവജനതയുടെ സങ്കടം കണ്ട് സഹിക്കാൻ വയ്യാതെ വിദേശ രാജ്യങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള യുവജനങ്ങൾക്ക് തൊഴിൽ ലഭ്യമാക്കാൻ നടക്കുകയാണ് മുഖ്യമന്ത്രിയും കുടുംബവും മറ്റ് പരിവാരങ്ങളും എന്നാണ് ബാലൻ സഖാവ് തൻ്റെ ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയത്. നമ്മുടെ യുവജനതയ്ക്ക് വേണ്ടി യൂറോപ്പിൽ ജോലി കണ്ടെത്താൻ വേണ്ടി മുഖ്യമന്ത്രി കുടുംബസമേതം നടത്തുന്ന യാത്രയെ പിന്തുണയ്ക്കുകയല്ലേ വേണ്ടത്? ആ മനസ്സിൻ്റെ വലുപ്പം ഈ വിമർശന ജീവികൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ. എന്നെ കാറൽ മാർക്സ് പുണ്യാള, എന്തുകൊണ്ടാണ് മുഖ്യൻ കേരളത്തിലെ യുവജനതയ്ക്ക് വേണ്ടി ജോലി തേടി മുതലാളിത്ത രാജ്യങ്ങളിൽ പോകുന്നത് എന്ന് വേറെ കുറേ ആളുകൾ ചോദിക്കുന്നു. മുതലാളിത്ത രാജ്യങ്ങളിലല്ലാതെ പട്ടിണിയും പരിവട്ടവുമായി കിടക്കുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ പോയി ജോലി അന്വേഷിക്കണമോ എന്നാണ് ഇതിനെക്കുറിച്ച് സുഹൃത്തായ ഒരു എൻ ആർ ഐക്കാരൻ പ്രതികരിച്ചത്. കേരളത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും മക്കളെ രക്ഷപ്പെടുത്താൻ മാതാപിതാക്കൾ ഇവിടുത്തെ ക്ഷേത്രങ്ങളിലും പള്ളികളിലുമൊക്കെ നടത്തുന്ന പ്രാർത്ഥനകൾക്ക് കയ്യും കണക്കുമില്ല. ആ പ്രാർത്ഥന കേട്ട ദൈവം അതിനായാണ് മുഖ്യനെ നിയോഗിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിനും അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയും കേരളം പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. തിരികെ വരുമ്പോൾ വിമാനത്താവളം മുതൽ തൊട്ടടുത്ത പോസ്റ്റ് ഓഫീസ് വരെ അദ്ദേഹത്തിനും പരിവാരങ്ങൾക്കും സ്വീകരണവും കൊടുക്കണം. പോസ്റ്റ് ഓഫീസിൻ്റെ മുന്നിൽ സാമ്രാജ്യത്വ കുത്തക മുതലാളിമാർക്കും അമേരിക്കയ്ക്കും മറ്റ് മുതലാളിത്ത രാജ്യങ്ങൾക്കുമെതിരെ ധർണയുണ്ടാക്കുന്നതിൽ സ്വീകരണ പരിപാടികൾ വിമാനത്താവളത്തിൽ വെച്ച് നടക്കുന്നതാകും നല്ലത്. ചുമ്മാ കിടന്നങ്ങ് വിമർശിക്കാതെ കേരളത്തിലെ യുവജനതയെ കേരളത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അദ്ദേഹം എടുക്കുന്ന കഠിന പ്രയത്നത്തെ അംഗീകരിക്കാൻ പഠിക്കൂ പ്ലഡി മലയാളീസ് എന്നേ. എനിക്ക് ഈ അവസരത്തിൽ ഊന്നിയൂന്നി പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.